ഇതാണ് കിട്ടിയ സാധനം. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അതുകൊള്ള. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തുവിടണ്ട, അകത്തുവിടണ്ട, അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരൻ ഒരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവ്? ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാ മതി. ഇതിപ്പൊ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി. ഒരെണ്ണം തന്നില്ലേ, ഇനി ഇത് മുഷി നേരട്ടെ, അപ്പ തരാ. കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ, നീ വിളിച്ച് തള്ളല്ലേ. ഓഹോ, അപ്പൊ ഇവരായിരുന്നല്ലേ ഡ്രൈവർ. അവന് വിശക്കുന്നുണ്ടാവും മുതലാളി, പാവം, പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ചു കയറ്റായിരുന്നാ മതി. അച്ഛനെ, മൂന്ന് ചായ, ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടുത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞരെ എന്റെ ചായയിലേക്ക് ഇട്ടേ കേട്ടാ. അവിടെ കൈ ഇട്ടാവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി, വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാ നമ്മുടെ ഭാവി. ചായ എടുക്കാച്ചനെ. ഉൾസാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക്, പൊട്ടനാണ് മനസ്സിലാവൂല. എന്താണോ ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കത്ത മധുരോ. ഏതായാലും കുളിച്ച് ഇനി നനഞ്ഞു കയറാം. മുണങ്ങ് ഒരെണ്ണം അവനോടത്തേക്ക്. മുണങ്ങ് മുതലാളി അവനെ കാണാനില്ല. ഹലോ ഹലോ, ഞാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ, ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ അതെ, പൈസ കിട്ടിയിട്ടില്ല, ഇൻഷുറൻസ് ഉടനെ കിട്ടും. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ. നിങ്ങൾക്ക് എന്താ തരാനുള്ളത്? എനിക്കും തരാനില്ല, ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ? അതിപ്പോ ഞാൻ ഇത് പൊട്ടന്മാർ കളിക്കാനുള്ള സാധനമല്ല. ബില്ല ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണം. മിഷൻ കേടാക്കി. ഏയ് പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടനാ, ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല, ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്ന്. ആര്? ഇയാളെ. ഇയാളെ വേണ്ട, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ, ഈ പണ്ടാരക്കാല തൊട്ട കാശ് പോക്കാണല്ലോ. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോണ, പോയി നോക്കടാ. എന്റെ തല തന്നെ ആവും, നിന്റെ തലയിലൊന്നുമില്ലല്ലോ. ആ പഞ്ചാബികൾ എന്താ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ടു നേട്ടാൻ പറഞ്ഞത്? വോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ, പഞ്ചാബി ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് വോട്ടെടുപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിക്കാണ് ഞാൻ കണ്ണീര് കുടിക്കുന്നത്. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാൻ ഒരു പെട്ടിക്കൂടെ വാങ്ങണം? ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ വയലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവാഴം വന്നിട്ടുണ്ട്. മുതലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തേണ്. എന്താടാ കടം മേടിച്ച കൊടുക്കൂല? രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നെ ബോട്ട് ടിക്കറ്റ് മുതലാളിക്കും കേറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ വോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അതല്ലടാ കെട്ടഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ മലയാളത്തിൽ പറ. ഇനിയിപ്പേതായാലും വോട്ട് വിൽക്കാം. ഇവൻ തന്നെ ആദ്യമായിട്ട് കയറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാല് വെച്ച് കയറടാ തെണ്ടി. ഇതെന്ത് പറയും? തരാ തരാ.
കാര്യം ബോട്ട് പോയില്ലേ? എന്ത് ദൈവമേ, ഈ മുടിഞ്ഞവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ല. പാവം, അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബ് ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും ഇണ്ടാതിരടവുമേ. കത്തിക്കട. ഇങ്ങാട് പാട. തടയണ്ട തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുലാളിയും രമണനും വന്നേക്കണെന്ന്. പറയാ, കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ട് ഒരു ഗുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗുസ്തി പെഹൽമാൻ? ആ പെഹൽമാൻ. ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം, അങ്ങോട്ടല്ലട ഇങ്ങോട്ട്. സർദാർജി, നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ, ഇത് പഞ്ചാബാ, പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. ഓടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതുകൂടി പോയാൽ കാശ് ചോദിച്ച ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെലസിയാ തട്ടിക്കളയും എന്നൊക്കെ. അല്ലടാ, എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും, നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോദയിലേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗ്നെ അടിച്ചു നിലത്ത്, എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി, ഏതെങ്കിലും ഒരു സിഗ്നെ അടിച്ച് തോൽപ്പിക്ക്, ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ട്, കേരടാ. ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. എന്ത് പറ്റും? ശരിയാവില്ല, അവൻ ജെട്ടിട്ടിരിക്കുന്നു. അതിന് മുതലാളിക്ക് എന്താ? ഞാൻ ഇട്ടിട്ടില്ലടാ. ഒരു ബോട്ട് തിരിച്ച് പിടിക്കാൻ വരുമ്പോഴെങ്കിലും ആ ഷട്ടി ഇട്ടൂടെ? അത് ഇവിടെടാ. ഇവിടെ ബോട്ടിന്റെ മുകളിൽ ഉണക്കാൻ ഇട്ടപ്പോഴാണ് ബോട്ട് കൊണ്ടുപോയത്. ഷോ, എന്നാ ആദ്യം അതി ചോദിച്ചാലോ. എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ, ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മള. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്.